ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും രാവിലെയുള്ള ഒരു വ്ലോഗ് അല്ലേ ഇത്. വെളിച്ചം കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് രാവിലെയാണോന്ന്. ഇവിടെ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് 5:30 ആകുമ്പോഴേക്കും നല്ല വെളിച്ചമാവും കേട്ടോ. 6 മണിയാകുമ്പോഴേക്കും ശരിക്ക് കറക്റ്റ് വെളിച്ചമാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം രാവിലെ ഇത്ര നേരത്തുള്ള വ്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. സ്കൂള് തുറക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യം വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇത്ര നേരത്തെ, കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാം ഓഫ്ലൈനും കാര്യങ്ങളൊക്കെ ആയ കാരണം കറക്റ്റ് ടൈമിൽ എണീറ്റാൽ മതി. ഇപ്പം അങ്ങനെ എല്ലാ സ്കൂളും ഓഫീസും എല്ലാം പഴയ പോലെ, മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ കോവിഡിന് മുന്നേ എന്നുണ്ടെങ്കിൽ അതുപോലെയായി ഇപ്പോൾ നമ്മുടെ ലൈഫ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലേ. അപ്പോൾ ഈ മിത്ത് കുട്ടിയുടെ ഫേസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ കാലങ്ങൾക്ക് ശേഷം എന്തുണ്ടാക്കണം, എന്ത് കൊടുത്തയക്കണം, എന്തായിരിക്കും, അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ പോലെ തന്നെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിന്ന് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ലഞ്ചിന്, അതായത് ഉച്ചയ്ക്കുള്ള അവൾക്ക് കൊടുത്തയക്കാനുള്ള ഫുഡാണ്. അപ്പോൾ മഷ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു മഷ്റൂം കറി ഉണ്ടാക്കാം, പിന്നെ ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് രാവിലെയും അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. മഷ്റൂം കുറച്ചധികം വെള്ളത്തോടെ തന്നെ ഉണ്ടാക്കി, കാരണം രാവിലത്തെ ആകെ പറയില്ലേ, ഫസ്റ്റ് ഡേ ആകുമ്പോൾ ഒരു തപ്പലാണ് എന്തുണ്ടാക്കണം. പിന്നെ എല്ലാ എത്രയായാലും എല്ലാം കൂടെ ലഞ്ചും ഷോർട്ട് ബ്രേക്കും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ നമുക്ക് റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ നമുക്ക് ചെറിയൊരു തപ്പലുണ്ടാവും. നാളെ മുതൽ നമ്മൾ ക്ലിയർ ആവും, എല്ലാം കറക്റ്റ് ആക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ തന്നെ നമുക്ക് ഫുൾ ധൃതിയുള്ള ദിവസമാണ്. മുടി കെട്ടിക്കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ രംഷേട്ടനാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് രംഷേട്ടൻ വർക്ക് ഫ്രം ഹോം എടുത്തു, കാരണം സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് ഡേ ആകുമ്പോൾ എന്തായാലും സ്കൂളിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാമെന്ന് വിചാരിച്ചു. അപ്പം മിത്തുക്കുട്ടിക്ക് ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. 2 സൈഡും പോണി കെട്ടുക അല്ലെങ്കിൽ മടങ്ങിയിടുക അതിനൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പരിപാടിയിലാണ് കേട്ടോ. എക്സൈറ്റഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആയ കാരണം നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളു. പക്ഷെ ഒരു സ്വരം വന്നിട്ടില്ല. ശരി, ആ സ്കൂളിന്റെ ഒരു ഫീല് പക്ഷെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒന്നാം തീയതി മഴ പെയ്യണല്ലേ. നാട്ടിലേ അത് നടക്കുള്ളൂ, ഇവിടെ ജൂലൈ ജൂൺ മിഡൊക്കെ ആവും മഴ പെയ്യാ. നാട്ടിലാണ് നമ്മള് ആ സ്കൂള് തുറക്കണം എന്നുള്ള മഴ, അതുകൊണ്ട് നിൽക്കാനും തോന്നില്ല. പുതിയ കൊട വെച്ചിട്ട് അതിന്റെ ആവശ്യമില്ല. മഴ പെയ്യാൻ കുറച്ച് സമയമെടുക്കും. മിത്തുകൂട്ടർ എല്ലാ സാധനത്തിന്റെ മേലും പേരൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രംഷേട്ടൻ രാവിലെ എണീറ്റിട്ടുള്ള പരിപാടി ഇതായിരുന്നു അല്ലേ. ബാക്കി കൊണ്ടുപോലെ എല്ലാവരുടെ മുകളിലും പേര് എഴുതി. ആ നെറ്റിന് മുകളിൽ എഴുതി തരട്ടെ മിത്ര. ആദ്യത്തെ ബെഞ്ച് പിടിക്കല്. ഞാന് ഡ്രസ് മാറ്റിട്ട് കൊണ്ടേക്കട്ടെ. അതെന്നും അങ്ങനെയാണ്, ആദ്യത്തെ ബെഞ്ച് പഠിക്കണം. കൊറേ റൂൾസ് ഉണ്ട് മിത്തുവിന്. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണം അല്ലേ, കാരണം എന്താ വെച്ചാൽ ആകെ 10-20 കുട്ടികളുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് ബെഞ്ച് ഫസ്റ്റ് ബെഞ്ച് ടീച്ചേഴ്സ് ആക്കൊന്നുമില്ലല്ലോ, നമ്മക്ക് തന്നെ ഫസ്റ്റ് ഡേ ഇരിക്കാറ. അപ്പൊ ലാസ്റ്റ് ബെഞ്ച് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവൂല്ലേ, വേണം. അത് മിത്തുര് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ തോന്നില്ലേ. എനിക്ക് മാമിന്റെ ഫ്രണ്ടിലിരിക്കാൻ തോന്നുന്നു. അപ്പൊ മാമ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മാമ് ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുമ്പോ ആദ്യം ഞങ്ങളൊക്കെ കൊടുക്കാം. കുറച്ച് ഇഷ്ടമുള്ള കാര്യം, ഫസ്റ്റ് മാമ് മിത്തുന്റെ ബുക്ക് എടുക്കുക, മിത്തുന്റെ നോട്ട്സ് എടുക്കുന്നൊക്കെ മിത്തുന് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. ഫസ്റ്റ് ബെഞ്ചില് ഫസ്റ്റ് ഇരിക്കണായിരുന്നു. അതേ സ്വഭാവമാണ് മിത്തുല്. സ്വപ്പ് എന്തെങ്കിലും പറയണ്ടോ? അത് വളരെ നല്ലൊരു സ്വഭാവമാണ്. നിങ്ങൾ എന്താ ചെയ്തോളെ. പുതിയ വർഷത്തിന് സ്കൂളിൽ പോണ എല്ലാ ഫ്രണ്ട്സിനും എന്റെ ബെസ്റ്റ് വിഷസ്.
അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കൊണ്ടേക്കുന്നത്. ഇതല്ല കേട്ടോ യൂണിഫോം, യൂണിഫോം ഇത്ത കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് കുറേ കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അവരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കൊണ്ടേക്ക് തിരിച്ചു വരികയാണ്. പാരൻസ് ചിലർ വാനിലും ബസ്സിലും വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇനി മിത്തു ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും എല്ലാ പണിയും നിർത്തി അവളെ കൊണ്ടുവരാൻ പോകണം. ഇന്ന് ഫസ്റ്റ് ഡേ കാരണം എന്തായാലും കുറച്ച് ലേറ്റ് ആവുന്നുണ്ടാവും വരാൻ. അപ്പോൾ ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, വേളൂരി. നമ്മുടെ നാട്ടിലെ വേളൂരി എന്ന് പറയും, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെ. അപ്പോൾ ഫ്രഷ് ഹോമെന്നാണ് കിട്ടിയത്. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യാണ്, കാരണം മിത്തു വരുമ്പോഴേക്കും എല്ലാ പണിയും കഴിച്ചില്ല അതിനെങ്കിൽ പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. രണ്ടര രണ്ടേ മുക്കാലാകുമ്പോഴേക്കും സ്കൂള് വിടും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ചോറും കൂട്ടനും വിശന്നിട്ടായിരിക്കും വരെ, കാരണം ചപ്പാത്തിയല്ലേ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോറിന് എന്തെങ്കിലും കറി വെക്കാം, മുളകൂഷ്യം വെക്കാം പപ്പായ ഉണ്ടെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പപ്പായ നല്ല അടിപൊളിയായിട്ടുണ്ട്, പഴുത്തിരിക്കണം. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടോ വാങ്ങിയിട്ട് അതിങ്ങനെ മടിച്ച് മടിച്ച് നാളെ വയ്ക്കാം നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് അടിപൊളിയായിട്ടതാ നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം പഴുത്തതൊന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. രമേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ, അപ്പോൾ തൽക്കാലം അത് മുളകൂഷ്യത്തിന് പകരം നേരിട്ടിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചേന വെച്ചിട്ട് മോര് കറി, കാളൻ പോലെ, കുറുക്ക് കാളനല്ല, അല്ലാതെ കുറച്ച് വെള്ളത്തോടെ വെക്കാം. കാരണം മീനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും വേറെ ഒന്നും വേണ്ട, ഉപ്പേരിയും ഒന്നും വേണ്ട, വെറും മീൻ വറുത്തതും ഒരു മോരായാലും ഇഷ്ടം. ഇത് കുട്ടിക്ക് മോര് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാളൻ, മോരൊഴിച്ച കാളനൊക്കെ കഴിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ അടിപൊളി ഫുഡ്, ഒരു സിമ്പിൾ ലഞ്ചാണ്. കാരണം ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിത്തുക്കുട്ടീനെ കൊണ്ടുവരാൻ. കാരണം ആ ഒരു സമയമാകുമ്പോഴേക്കും ഇന്ന് കുറച്ച് നേരത്തെ പോയി നിൽക്കണം, ഫസ്റ്റ് ഡേ ആകുമ്പോൾ എപ്പോഴാണ് വിടുക ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാർഡും കാര്യങ്ങളും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മിത്തുക്കുട്ടീനെ കൊണ്ടുവരാൻ പോയി. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കണ്ടു പാരൻസിൻ്റെ ഒരു തിരക്കായിരുന്നു. അവര് സാർ പറഞ്ഞ സ്വിമ്മിംഗ് ഒന്നും തല്ലടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടാവുള്ളൂ, പുറത്തു നിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുട്ടിയുടെ സ്കൂൾ ഡേ പ്രമാണിച്ച് ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം വാങ്ങിക്കുന്നു, എന്തിനാ അത് അറിയില്ല. ഞങ്ങൾ നടന്നു വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിയാണ് നമുക്ക് ദിവസം. പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ നിന്ന് വരുമ്പോ മറ്റേ ആ പുളി മിഠായി ഇതൊക്കെയാണ് വാങ്ങിയതരാം. ഞങ്ങൾ സ്വയം സ്കൂളിൽ പോയ ഒരു പ്രതീതിയായിരുന്നു. നമ്മൾ സ്വയം സ്കൂളിൽ ആഴ്ച ദിവസം മുമ്പ് എങ്ങനെയുണ്ട് അതുപോലെയായിരുന്നു, നല്ല രസം. ഫസ്റ്റ് ദിവസം സ്കൂളിൽ പോകുമ്പോൾ ജൂണിലാ മഴ പെയ്യുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ രസം, പുതിയ ബുക്ക് കവറൊക്കെ ചെയ്ത് അതിൽ നെയ്സിലിപ്പൊ കൊട്ടിച്ച് പുതിയ ബാഗും കൊടയൊക്കെ ഇട്ട് പോകാൻ പണ്ടുണ്ടായിരുന്ന രസം. കുട്ടികളൊന്നും അറിയില്ല, ഞാൻ അത് ആദ്യം നോക്കി ചെറിയ ഗ്ലാസോളം കൂടുതലുണ്ട് കടകടച്ച് ഓടി പോവാ. ഞാൻ ഇവരൊന്നും ഒന്നും കരയാത്ത പിന്നെ നമ്മുടെ കുട്ടികാലത്ത് നമുക്ക് 6 വയസ്സ് വരെ വീട്ടിലിരുന്നാലും മതിയായിട്ടായിരുന്നില്ലേ പറഞ്ഞു. അതാണ് പിന്നി പൂക്കള് കരഞ്ഞിരുന്നത്, വെറുതെ ഭയങ്കര സൂപ്പർ ആയിട്ടാ പോയിരുന്നത്, ഹാപ്പി ആയിട്ടാ പോയിരുന്നത് അല്ലേ. കുട്ടികൾക്ക് ഫസ്റ്റ് ബെഞ്ച് ഓടി പോയി പിടിക്കുന്ന ശീലൊക്കെ ഉണ്ടല്ലേ, എല്ലാം വലിയ നല്ല കുട്ടി. ഞാനൊക്കെ പഠിക്കുന്നത് എല്ലാവർക്കും ലാസ്റ്റ് ബെഞ്ച് വന്നിരുന്നു, ഫസ്റ്റ് ഇങ്ങനെ ഒഴുകി നടക്കും. എന്നിട്ട് ഇങ്ങനെ ടീച്ചർ പറയാ, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് സ്കൂളിലോ കോളേജിലായിട്ട് പഠിക്കുമ്പോ, അതെന്താ ഫസ്റ്റ് ബെഞ്ച് ആർക്കും വേണ്ടേ, അപ്പൊ ലാസ്റ്റ് ബെഞ്ചിലുള്ള ആ ഫസ്റ്റ് വന്നിരിക്കും പറയും. അതോടുകൂടി ലാസ്റ്റ് ബെഞ്ചിലിരുന്നാൽ അയ്യാ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു മിഡിലായിരിക്കും, കാരണം മിഡിലാണൊരിക്കലും ഫസ്റ്റിലിരുത്തില്ല. ആരെങ്കിലും ആബ്സെന്റ് ആയി ഫസ്റ്റ് ബെഞ്ച് കാലി കിടക്കുമ്പോ ലാസ്റ്റ് എന്നുള്ളവരെ പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഇടും. അതുകൊണ്ട് ബുദ്ധിപരമായി ഞങ്ങൾക്ക് മിഡിലില്ല. അത് ഭയങ്കര പഠിക്കണ മീൻസ് കുട്ടികൾക്ക് അറിയാതെ നമ്മളെ അടുത്ത് ടീച്ചറ് ടെസ്റ്റ് മേടിക്കുക, നമ്മളെ ടെക്സ്റ്റ് മേടിക്കുക അല്ലെ, നമ്മളോട് ഓരോന്ന് ചോദിക്കുക, അത് നമ്മൾ ഉത്തരം ആദ്യം പറയുക, അങ്ങനെ ഒരു ഭയങ്കര രസമാണ് പഠിക്കുമ്പോഴൊക്കെ. ടീച്ചറിനോട് ചോദ്യം ടീച്ചർക്കും എങ്ങനെയായിരുന്നു, കാരണം എന്താ വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് മഹാമോശമാണ്. മിത്തുന്റെ ഒക്കെ എന്താ വെച്ചാൽ മിത്തുന്റെ രക്ഷണത്തിന്റെ അഹങ്കാരം എന്താ വെച്ചാൽ മിത്തുന്റെ ഒക്കെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ്. അപ്പൊ ടീച്ചർ എപ്പോഴും മിത്തുന്റെ ബുക്കേ വാങ്ങുള്ളൂ, നോട്ട്ബുക്ക് ആണെങ്കിൽ മിത്തുന്റെ ബുക്കേ വാങ്ങുള്ളൂ, അങ്ങനെയൊക്കെയാണ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഞങ്ങൾ കൂതറായ കാരണം അവിടെ നല്ല പഠിക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ള പിള്ളേരുണ്ടാവുമല്ലോ, അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ വാങ്ങുള്ളൂ നമ്മുടെ പാവങ്ങള് അല്ല.
വടക്കൻ സെൽഫിയില് മറുപടി പഠിപ്പിച്ചു തിണ്ടികളെ എനിക്ക് ഇഷ്ടമില്ലേ. ശരിക്കും ഇതൊരു ഇതും ഒരു സെലിബ്രേഷൻ ആണ് ഈ സ്കൂളിൽ ഓർക്കുന്നത്. ദിവസങ്ങൾക്ക് മുന്നേ പണ്ടൊക്കെ സ്കൂളില് ടെക്സ്റ്റ് ബുക്ക് ആദ്യം വരും സ്കൂളില്. അപ്പൊ നമ്മള് സ്കൂൾ ഓർക്കണതിന്റെ മുന്നേ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു നോട്ട്ബുക്ക് മേടിക്കും, അതിന് കവർ ഇടുക എന്നുള്ളത് ഒരു ഒരു എന്താ പറയാ കല്യാണത്തിന് മറ്റേ പറയാ മെഹന്തി ഇടുന്ന പോലുള്ള ഒരു ചടങ്ങാ അല്ലേ. ഒരു ഫുള്ള് നിരത്തി വെച്ചിട്ട് കവർ ഇടും, അത് ബ്രൗൺ പേപ്പർ ഒക്കെ ഇട്ടാ അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പർ ഉണ്ടാവും, ബ്രൗൺ പേപ്പർ ആയിട്ട് കവർ ഇടും. എന്നിട്ട് അതിന്റെ മുകളിൽ ഡിങ്കൻ തൊട്ടു ഡിങ്കന്റെ ഒക്കെ നെയിം സ്ലിപ്പ് സ്കൂള് വിട്ടിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ മിഥുനാന്ന് അറിയില്ല, കാരണം ഇവരുടെ ഈ സ്കൂളില് ബുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അതിന്റെ ചട്ട അവരുടെ സ്കൂളിലെ ഡിസൈനും അവരുടെ സ്കൂൾ നെയിം ഒക്കെ ആയിട്ടാണ് വരിക. അതുകൊണ്ട് ഇവർക്ക് സ്കൂളിലെ ബുക്ക് കവർ ചെയ്യാൻ പാടില്ല, നിർബന്ധമാണ്. നോട്ട്ബുക്കും കാണാൻ നല്ല ഭംഗി, ഇവരുടെ സ്കൂളിൽ തന്നെ നോട്ട്ബുക്ക്, പുറത്തെ നോട്ട്ബുക്ക് വാങ്ങാൻ പാടില്ല. മായാവിടെ പിന്നെ ബാഗില് ഭയങ്കര വെറൈറ്റി. അച്ഛൻ എനിക്കൊക്കെ അച്ഛൻ അവിടുന്ന് ഖത്തറിന്ന് ബാഗ് കൊണ്ടുവരിക ചെയ്യാം, ബാഗ് ബോക്സ് ഒക്കെ കൊണ്ടുവരും. പക്ഷെ മിത്തുവിനൊക്കെ ആ ഒരു കാര്യത്തിൽ ഇതില്ല, കാരണം എന്താ വെച്ചാൽ ഇവരെ സ്കൂളിലെ ബാഗ് തന്നെ യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് അടിപൊളി, എനിക്ക് പിന്നെ ഭയങ്കര അടിപൊളി ബാഗും ബോക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ആ ബോക്സ് മതി സൂക്ഷിച്ചില്ല. പക്ഷെ എന്റെ മിത്തുവിന്റെ ഒരേ സ്വഭാവം കേട്ടോ, ഒരേ സ്വഭാവമാണ് ഇവര്. കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഗൾഫിലുള്ള അച്ഛന്മാരുടെ മക്കളുണ്ടാവും ക്ലാസ്സില്. അപ്പൊ അവര് കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ, അതീ പറഞ്ഞ പോലെ നല്ല ഇറേസർ, നല്ല ഭംഗിയുള്ള ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ നമ്മളീ നടരാജൊക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ഇത് തോന്നുന്നു. ഈ നടരാജിന്റെ ഉള്ളൊക്കെ സ്റ്റീലിന്റെ ഒക്കെ ആണല്ലോ, ഇവരുടെ ഗൾഫിൽ നിന്നുള്ള പണ്ടെന്നുണ്ടായിരുന്നൊക്കെ ഒരു പ്രത്യേക തരം കവറൊക്കെ ചെയ്ത കോട്ടിങ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രക്ഷയൊക്കെ പിന്നെ മേമ എന്റെ ചെറിയമ്മ ഗൾഫിൽ നിന്ന് ഈ വെക്കേഷൻ സമയത്ത് വന്നത്. അപ്പൊ ചെറിയമ്മ വന്ന സമയത്ത് ഇങ്ങനത്തെ കൊണ്ടുവന്നു, ആയിഷ് ഒരു കലക്കലായിരുന്നു സ്കൂളിൽ പോയിട്ട് ഗൾഫ്. അന്ന് അത് ഗൾഫിൽ നിന്ന് വരുന്ന ഈ സംഭവങ്ങൾക്ക് സ്കൂളിലൊക്കെ ഭയങ്കര മാർക്കറ്റാണ്, അത് കാണാനൊക്കെ അതെ കുട്ടികളാ കുട്ടികളല്ലേ. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ നോക്കിയിരിക്കും. ഇപ്പൊ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു ലോങ് കഴിക്കണം മാറി സത്യം. നല്ല കാര്യം തന്നെയാണ്. ഇവൻ നമ്മുടെ നാട്ടിലടക്കം പോയി കഴിഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. ദുബായിലേക്കാൾ അടിപൊളി സാധനങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഒരാൾക്കിന് നല്ലതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, കാരണം എല്ലാവർക്കും കുട്ടികൾക്ക് അതിന്റെ വിലയൊന്നും അല്ല. അപ്പൊ ഇപ്പൊ നമ്മക്കൊക്കെ ചെറിയ കുട്ടി ഭായ ആ ഒരു ബോക്സ് മിഥുനോട് അങ്ങോട്ട് ചോദിച്ചാലും മിഥുന് എന്താ അല്ലെ അങ്ങനെ ഒരു ഇതായി തുടങ്ങി. കുട്ടികൾക്ക് ആ ഒരു പ്രത്യേകിച്ച് അതിനോടുള്ള കൗതുകവും ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മുടെ കാലത്തുള്ള ഒരു കൗതുകോ ഇൻട്രസ്റ്റോ ഈവൻ ബുക്ക് കണ്ടിട്ടുള്ള പൊതിയാൻ അങ്ങനെ ഒരു അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് സ്കൂളല്ലേ തുറക്കും, സ്കൂളായി അടയ്ക്കും, അങ്ങനെ ഒരു ഇതായി. നമ്മളെ പോലെയുള്ള ആ ഒരു ഇതില്ല, എക്സൈറ്റ്മെന്റ് ഇല്ലേ അവർക്ക്. പിന്നെ നമുക്ക് സ്കൂൾ തുറന്നു പേപ്പർ കിട്ടും, അങ്ങനെയൊക്കെ ഇല്ലേ. ഈ വെക്കേഷൻ ഒക്കെ പേപ്പർ കിട്ടും, അങ്ങനെയുള്ള ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇപ്പൊ ഡിഫറൻസ് ലെവലാണ്. യോയോ ടീമുകളാണ് ഓണോ ആയിട്ടും തന്നെ. പിന്നെന്താ വെച്ചാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ടീച്ചേഴ്സിനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പേടി അടി ഒന്നുമില്ല, സ്കൂളിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തോണ്ട് സ്കൂളിൽ പോവാൻ പേടി ടെൻഷൻസ് ഒന്നുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വീട്ടിലെ മക്കള് ആദ്യമായിട്ട് സ്കൂളിൽ പോയ ഇപ്പൊ ഉണ്ടാവുമല്ലോ എന്തായാലും കുറെ പേരെങ്കിലും സബ്സ്ക്രൈബേഴ്സിൽ കുറെ പേരെങ്കിലും അല്ലെ കുട്ടികൾ ആദ്യം സ്കൂളിൽ പോയിണ്ടാവും. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് പറയൂ. എല്ലാവരും അടിപൊളിയായിട്ടാക്കട്ടെ. ആരെയും അങ്ങനെ പഠിക്കാൻ അങ്ങനെ വല്ലാതെ നിർബന്ധിക്കുന്നു വേണ്ട, അത് എൻജോയ് ചെയ്യട്ടെ. പഠിക്കുമ്പോ പഠിക്കും, മീൻസ് ആവശ്യത്തിന് പഠിക്കാം, പറ്റാത്തൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് സമയമെടുത്ത് ചെയ്തു കൊടുക്ക. ഭയങ്കര സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയാണ് അല്ലെ, അവരെ അടിച്ചു പൊളിക്കട്ടെ, എൻജോയ് ചെയ്യട്ടാ. പക്ഷെ ഈ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് കുറച്ച് കുറയ്ക്കണത് അല്ലെ, മൊബൈലിന്റെ ഉപയോഗം ഒക്കെ കുട്ടികളെ എടുക്കുന്ന കുറച്ച്. ടിവി അത് നമ്മളിവിടെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, ഈ ടിവി കാണാനുള്ള ടൈമൊക്കെ സ്കൂള് തുടങ്ങി കഴിഞ്ഞാൽ കുറയ്ക്കും. റീഡിങ്ങിന് കൂടുതൽ ടൈം, ആക്ടിവിറ്റീസിന് കൂടുതൽ ടൈം കൊടുക്കും. മൊബൈല് സ്കൂൾ ഇത് ടാബ് ടിവി ഒക്കെ നമ്മളൊരു കൺട്രോളിൽ വെക്കും, സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിലേക്ക് ആക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.
അപ്പം ഈവനിങ്ങിൽ ഡിന്നർ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള അരി അരയ്ക്കുക പരിപാടികൾ, കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തട്ടിപ്പും തൊന്നും നടക്കില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വെക്കണം. അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നാളേക്കുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ എന്താ പറയുക, പിറ്റേ ദിവസത്തേക്ക് എന്താന്നുള്ളത് തലേ ദിവസം തന്നെ, മറ്റേത് എങ്ങനെയാ വെച്ചാൽ രാവിലെ ആയി കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാം കറക്റ്റ് പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെയാണ്, ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ടയർഡായി, കാരണം ഇത് കുറേ കാലമായിട്ട് ശീലമില്ലാത്തൊരു സംഭവമാണല്ലോ. അന്നൊരു രണ്ട് മാസം ഉണ്ടായിരുന്നു വെച്ചാലും ഇപ്പോൾ നമുക്കിങ്ങനെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ, ക്യാൻറ്റീൻ നിന്ന് വേണമെങ്കിൽ ഫുഡ് കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനല്ല എത്രയായാലും ഒരു ഹെൽത്തി ആൻഡ് നല്ലതെന്ന് പറയണത്. അപ്പം ഇനി നാളെ മുതൽ ഇത് തന്നെ മൺഡേ ടു ഫ്രൈഡേ, അല്ലെങ്കിൽ വേറെ സാറ്റർഡേ സൺഡേ, ഫ്രൈഡേ ആകുമ്പോഴാണ് ഒരു സന്തോഷം, ഹാവ് സാറ്റർഡേ സൺഡേ ലീവ് അല്ലേ. രമേശ് ചേട്ടൻ പിന്നെ ഓഫീസ് ഉണ്ടെങ്കിലും അതൊരു പ്രശ്നമല്ല, കാരണം ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോളും. ഇത്ര നേരത്തെ എണീക്കുക ഒരു തപ്പലൊന്നുമില്ല. മറ്റേതാകുമ്പോൾ എന്നും ഹെൽത്തി ഫുഡ്സും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്ക് എന്തൊക്കെയാണ് ടിഫിനിൽ കൊടുത്തേക്കാന്നുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓരോ ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുമിച്ചൊരു നാലഞ്ച് വീഡിയോ ആയിട്ട് ഇടായിരിക്കും നല്ലത് അല്ലേ. അത് ഓരോ ദിവസത്തെ വ്ളോഗിൽ ഇടുന്നേക്കാളും കിഡ്സിന് കൊടുക്കുന്ന ഞാൻ കൊടുക്കുന്ന കേട്ടോ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതും എനിക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നതും ആയിട്ടുള്ള ഫുഡുകൾ. രണ്ട് ബ്രേക്ക് ഉണ്ട്, ഷോർട്ട് ബ്രേക്ക് ഉണ്ട്, ലോങ് ബ്രേക്ക് ഉണ്ട്. ഷോർട്ട് ബ്രേക്കിന് ഞാൻ മൺഡേ ടു തേഴ്സ്ഡേ ഫ്രൂട്ട്സ് ആണ് വെക്കുക, ഒന്നെങ്കിൽ വാട്ടർമെലൺ അല്ലെങ്കിൽ ഓറഞ്ച് ആപ്പിള്. ഇങ്ങനെ ഫ്രൈഡേ മാത്രം ഒരു ചെറിയൊരു കൺസെഷൻ കൊടുക്കും, എന്തെങ്കിലും ബിസ്ക്കറ്റോ ബേക്കറിയോ കൊടുക്കും, എല്ലാ ഫ്രൈഡേയും മാത്രം കേട്ടോ. ബാക്കിയുള്ള നാല് ദിവസം എന്തായാലും ഫ്രൂട്ട്സ് മാത്രമേ കൊടുക്കുള്ളൂ. സ്കൂളിലും ജങ്ക് ഫുഡ്സ് അലൗഡ് അല്ല, അപ്പം അതുകൊണ്ട് സ്കൂളിൽ അങ്ങനെ ജങ്ക് ഫുഡ്സ് കൊടുത്തേച്ചാലും ടീച്ചേഴ്സ് അവർ പറയും കൊടുത്തേക്കരുതെന്ന്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് ചപ്പാത്തി ആയിരിക്കും എന്തായാലും കൊടുത്തേക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ മാത്രം ഇത് സമയക്കും ഇഡ്ഡലിയും സാമ്പാറും. അതും അങ്ങനെ വലിയതല്ലേ, കാരണം ചപ്പാത്തിയാണ് എല്ലാവരും കൊണ്ടുവരിക. അപ്പോൾ അവൾക്ക് നൂഡിൽസ് ഒക്കെ ആകുമ്പോഴേക്കും തണുക്കും. ഫ്രൈഡ് റൈസ് ഒക്കെ പിന്നെ എന്താ വെച്ചാൽ വീട്ടിൽ വന്നിട്ടാണ് അവൾക്ക് ശരിക്കും എന്നെ പോലെ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ അതുപോലെ തന്നെയാണ് മിത്ത് വന്നത്. വീട്ടിൽ വന്ന് നല്ല വിശാലമായിരുന്നു ചോറും കൂട്ടാനും, നല്ലപോലെ കഴിക്കണം, വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിൽ എല്ലാം കൂടെ കുത്തി നിറച്ചാൽ കഴിക്കില്ല. അപ്പോൾ സ്കൂളിലേക്ക് ചപ്പാത്തി അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകില്ല, ഇഡ്ഡലി സാമ്പാറും മാത്രമാണെങ്കിലും കൊണ്ടുപോകും, വേറെ ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അടുത്ത പരിപാടി ഇത് തന്നെ ദിവസം, ഇപ്പോൾ ഇനി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കുറച്ച് സാറ്റർഡേ സൺഡേ മാത്രമല്ലേ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.